വീട് കാണുന്ന ഒരാളുടെ മക്കൾക്ക് ഒരു വണ്ടി കൊടുക്കണം. നമുക്ക് ഡേഡ് ബൈക്ക് തന്നെ കൊടുക്കാം. ഡേഡ് ബൈക്ക് ഇപ്പൊ ഉള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വണ്ടി. ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം എന്താണ് ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. June 30 രാത്രി 8 മണിക്കായിരിക്കും നമ്മൾ ഈ ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങളുടെ കുഞ്ഞായിരിക്കും ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ബൈക്ക് ഓടിച്ച് ഇങ്ങനെ നടക്കാൻ പോകുന്നത്. 25,000 രൂപയുടെ നിങ്ങൾക്ക് ഒരു വണ്ടി വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. 40,000 രൂപയ്ക്ക് ഫുൾ ഫിനാൻസോ? 40,000 രൂപ സീറോ ഡൗൺ പേയ്മെന്റ്. സീറോ ഡൗൺ പേയ്മെന്റ് 1 രൂപ അടക്കാതെ 40,000 രൂപ വിലയുള്ള ഈ ഒരു കിടിലം വണ്ടി നിങ്ങൾക്ക് 1 രൂപ അടക്കാതെ ഫിനാൻസ് ഡെവലപ്പ് ഇറക്കിക്കൊണ്ടേ. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളത് ആ ബോർഡിലോട്ട് നോക്കിയാൽ ഫിനാൻസ് അവൈലബിൾ, വണ്ടികൾക്ക് നല്ല ഫിനാൻസ്, അതായത് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ തവണകളായിട്ട് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ ഒരുപാട് സാധാരണക്കാർക്ക് ഇഷ്ടമുള്ള വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. എല്ലായിടത്തും പോയി എക്സ്പ്രസ് ആയാലും ഏത് വണ്ടി ആയാലും എൻക്വയറി ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ട് വരാം. 2021 80,000 എവിടെയെങ്കിലും തരുമെന്ന് നിങ്ങൾ നോക്കും. വണ്ടി ഈ വില പറയുന്നതുമാണ് നിങ്ങൾ വണ്ടി കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഷോറൂമിൽ വന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് തീർച്ചയായും നിങ്ങൾക്ക് ഷോറൂം ഹിസ്റ്ററി എടുക്കാം. വണ്ടി അങ്ങനെ കാര്യം പറയുക, ഷോറൂം ഹിസ്റ്ററി വണ്ടി എടുത്താൽ പക്കാ കണ്ടീഷൻ. തീർച്ചയായും 2019 ABS ഉള്ള വണ്ടി 18,000 രൂപ സിംഗിൾ ഓണർ വണ്ടി 98,000 രൂപ കൊടുക്കുന്നു. കോഴിക്കോട് കണ്ണൂർ ഏത് ഭാഗത്തും എവിടെയാണ് കിട്ടത്തില്ല. നേരെ ഇവിടെ വന്ന് വണ്ടി പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും വണ്ടി. 15,000 രൂപ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ ഒരു വണ്ടി വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 15 രൂപ 10 രൂപ 15 രൂപ നമുക്ക് വേണ്ടി ഇറങ്ങാം. എന്റെ പൊന്നെ അഭിഞ്ചേട്ടാ, നടക്കുന്ന കാര്യമല്ലോ പറയുന്നത്. എന്തോ പറയുന്നത്? തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാണ് നിങ്ങൾ വിളിച്ച് നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയത്. എന്റെ ദൈവം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ കേരളത്തിൽ എവിടെ കിട്ടുന്നതിനേക്കാളും ബെസ്റ്റ് പ്രൈസിൽ യൂസ്ഡ് ബൈക്സ് കിട്ടുന്ന ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്നോട് വിളിച്ചിരിക്കുന്നത്. എനിക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കണം. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നല്ല പ്രൈസിൽ അവർക്ക് വണ്ടി വേണമെന്ന് ആഗ്രഹമുള്ളവരെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത്. വണ്ടി പ്രാന്തന്മാരാ, അവർക്ക് നല്ല പ്രൈസിൽ കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ എന്തോ ഓഫർ കാണാമല്ലോ. വീത്രി കണ്ടിട്ടുള്ള കാര്യം ഓണർഷിപ്പ് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. വണ്ടി കണ്ടീഷൻ ബെസ്റ്റ് പ്രൈസ് ഒരു കാര്യം കേട്ടെ, തുടക്കം തന്നെ മാർക്കറ്റ് വില എന്തുണ്ട്? ഇത് 1,10 മാർക്കറ്റ് 1,10. അപ്പം 5,000 രൂപ ഒന്നും കുറച്ചു കൊടുക്കാൻ പറ്റത്തില്ല. 15,000 രൂപ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി. നമ്മുടെ വണ്ടിയുടെ പേര് V3. കാര്യങ്ങളെല്ലാം പക്കയാണ്, അതൊക്കെ പക്ക, അതൊക്കെ നോക്കും. ടയറൊക്കെ നല്ല പക്ക കണ്ടീഷൻ, അതേപോലെ തന്നെ ബാക്ക് ടയറും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കട്ടൻ കാര്യങ്ങളും മിറർ മാത്രം മേടിച്ചു വെച്ചാൽ മതി, ഒന്നും ചെയ്യാൻ അത് കസ്റ്റമർ പറയാണെന്നുണ്ടെങ്കിൽ ചെറിയ അമൗണ്ട് ചെയ്ത് കൊടുക്കാം. തീർച്ചയായും ഉറപ്പായിട്ട്. അപ്പൊ 95,000 രൂപയ്ക്ക് നമ്മുടെ വണ്ടി. അത് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്ന ഒരാളുടെ മക്കൾക്ക് ഒരു വണ്ടി കൊടുക്കണം. നമുക്ക് ഡേഡ് ബൈക്ക് തന്നെ കൊടുക്കാം. ഡേഡ് ബൈക്ക് ഇപ്പൊ ഉള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും. ഇങ്ങോട്ട് നോക്കിക്കേ, നിരത്തി ഇങ്ങ അറ്റം വരെ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഏത് വണ്ടി നമ്മുടെ വീഡിയോ ഒരാൾക്ക് കൊടുക്കാൻ പോണം? ഇതിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഏത് കളർ? സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്ന ആൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കുക. തീർച്ചയായും. ഈ ഒരു വണ്ടിക്കൊക്കെ നമുക്ക് എത്ര വില വരുന്നത്? നമുക്ക് 27 നമ്മൾ ഉദ്ദേശിച്ച പ്രൈസ്. നമുക്ക് 26 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കും. 26,000 രൂപയ്ക്ക്. അത് ഫോർ സ്ട്രോക്ക്. 26,000 രൂപയ്ക്ക്. ഫോർ സ്ട്രോക്ക്. ഫോർ സ്ട്രോക്ക് നമുക്ക് ഒരു 32,000 രൂപയ്ക്ക് ഫൈനൽ. 32,000 രൂപയ്ക്ക്. ടൂ സ്ട്രോക്ക് എനിക്കിഷ്ടം. ടൂ സ്ട്രോക്ക് ആണോ? ഞാൻ തുറന്നു തന്നെ. എല്ലാവർക്കും ടൂ സ്ട്രോക്ക് ആണ് ഇഷ്ടം. അതെ, പുക എന്നൊക്കെ പറഞ്ഞോട്ടല്ലോ, ഒരു അന്യ രീതിയിലെ പുകയൊക്കെ. നിങ്ങൾ എന്നാ ഒരു പണി, നേരെ പോയി ടൂ സ്ട്രോക്ക് വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളും ഒന്ന് കേട്ടിട്ടോ. അപ്പൊ ഓഫർ തുടങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങാം. 2022 NS125. ഓക്കെ, വണ്ടി കണ്ടീഷനും കാര്യങ്ങളും ഞാൻ നോക്കിട്ട് പറയട്ടെ. തീർച്ചയായും. നിങ്ങൾ ഓണർ അല്ലേ, അപ്പൊ ഞാൻ നോക്കിട്ട് നമ്മുടെ വികസനം പറഞ്ഞു കൊടുക്കാം. അപ്പൊ വണ്ടി കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ട്. അതൊന്ന് കഴുകിയ പൊടിയല്ലേ, നമുക്ക് ഇവിടെ ഹൈവേയിലെ പണി ഇറങ്ങുന്നുണ്ട്. കൂടുതൽ പൊടിയും കാര്യങ്ങളായിട്ട് മഴയും കൂടെ പെയ്യുമ്പോഴത്തേക്ക് പറയണ്ടല്ലോ. പറയേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ നോക്കിയാ വേണ്ട, വണ്ടി തരുമ്പോ പക്കാക്കിയായിരുന്നുള്ളൂ. അപ്പൊ ലാസ്റ്റ് മാർക്കറ്റിൽ എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് മാർക്കറ്റിൽ ഒരു 70-72 രൂപ. ഓക്കെ, നമ്മളിത് കൊടുക്കുന്നു. 66 രൂപ 66,000 രൂപ കൊടുക്കും. കൊടുത്തിരിക്കും. തീർച്ചയായും. ഇയർ
അത് പറഞ്ഞേ കൊടുക്കത്തുള്ളൂ. നമുക്കൊരു 97 ഡയറക്ടർ സംസാരിക്കാം. എല്ലായിടത്തും പോയി എക്സ്പൾസ് ആയാലും ഏത് വണ്ടിയായാലും എൻക്വയറി ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ട് വരാം. അതൊരു അത് കോൺഫിഡൻസ് ആണോ? അതെ അതെ, അടിപൊളി. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് എവിടെ പോയിട്ട് നിങ്ങൾ വണ്ടിയുടെ എൻക്വയറി എടുത്തിട്ട് ഇവിടെ വന്ന് വില ചോദിച്ചാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 15 രൂപ 10 രൂപ 15 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറങ്ങാം. അതായത് 15,000 രൂപയുടെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം കേട്ടോ. അതായത് ഇവിടെ റീഫിനാൻസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. അടിപൊളി. എത്ര ഏത് മോഡലോടുള്ള വണ്ടിക്ക്? 2015 ഇങ്ങോട്ടുള്ള എല്ലാ വണ്ടിക്കും ഇതിനെല്ലാം കിട്ടുമല്ലോ. ഇതിനൊക്കെ കിട്ടും, ഇതിനെല്ലാം കിട്ടും. ഈ വണ്ടിക്ക് എത്ര റീഫിനാൻസ് ഉണ്ട് കേട്ടോ? 2021 മോഡൽ എക്സ്പൾസ്. മാർക്കറ്റ് വില സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് അതിൽ കൂടുതൽ വേണം. മാർക്കറ്റ് വില, മാർക്കറ്റ് വില എന്തായാലും ഒരു 1-10, 1-15 ആ റേഞ്ച് വരും. നമുക്ക് 1-2 കൊടുക്കാം. 1,02,000 രൂപയ്ക്ക് 2021 4-way 2-way ആണ് കേട്ടോ. ഓക്കെ, അടുത്ത വണ്ടി. അത് 2021 വണ്ടി. 4-way 2-way 2-way 2-way. ഓക്കെ, ഇത് നമുക്ക് ഫൈൻ അത് കണക്കന്നെ 1-2 കൊടുക്കാം. ഓക്കെ, അടുത്ത എക്സ്പ്രസ്, മൂന്നാമത്തെ എക്സ്പ്രസ്, 2021 വണ്ടി എടുത്തേ ഉള്ളൂ. സീറ്റും കാര്യങ്ങളെല്ലാം അടിക്കാം. അതൊക്കെ നീറ്റ് ആയി കൊടുക്കണം. എല്ലാം പക്കാവും. വണ്ടി ഇറങ്ങുമ്പോൾ പക്കാക്കി കൊടുക്കുന്നു. പക്കയുടെ കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ചെറിയ അഴുകും കാര്യങ്ങളും മാത്രമേ വേണ്ടിയുള്ളൂ. ബാക്കി നീറ്റും കാര്യങ്ങളൊക്കെ. ഇതിന്റെ സീറ്റൊക്കെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുള്ളി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ പോയിരിക്കുവാണ്. അതൊക്കെ പക്കാക്കി നീറ്റ് ആക്കി കൊടുക്കത്തുള്ളൂ. ലാസ്റ്റ് വില 1-2. ഈ 3 എക്സ്പൾസ് ഇല്ലേ? ആ 3 എക്സ്പൾസ് നമുക്ക് 1 ലക്ഷം രൂപ ഫൈനൽ. 2,000 രൂപ അപ്പൊ കുറച്ച്. സ്പോട്ട് 2,000 രൂപ പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ റേറ്റ് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കൊടുക്കാം. ഈ നമ്മുടെ എക്സ്പൾസ് 3 എണ്ണം കേട്ടോ. വണ്ടി ഭ്രാന്തന്മാരുടെ വികാരമായിട്ടുള്ള വണ്ടി നമ്മുടെ യമഹ V3 വെർഷൻ 3. അതായത് നോക്കി കിഡിലെ ഷോറൂം കണ്ടീഷൻ വണ്ടി. ഒന്നും ചേഞ്ച് പോക്കറ്റ് എല്ലാം പക്ക. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിളാ? ഇവിടെ എവിടെ നിന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിട്ടുന്നത്? നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിന്റെ പർച്ചേസ് ചെയ്തത്, നമ്മൾ ഒരിക്കലും ഡീലറിന്റെ പർച്ചേസ് ചെയ്തത്. അതെ, ഡയറക്റ്റ് കസ്റ്റമർ. സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരിക്കുന്ന. 2 എണ്ണം. ഇത് മോഡൽ ഏതാ? 2022. ആ ഇതാ 2021. 2021. വില മാർക്കറ്റ് വില ആദ്യം പറ. മാർക്കറ്റ് വില 1 മേളുണ്ട്. നമ്മൾ ഫൈനൽ 1 ലക്ഷം രൂപ കൊടുക്കും. 1 ലക്ഷം രൂപ. 2022 ഇതാ 92,000 രൂപ. അടിപൊളിയാ, സെറ്റ് ആണ്. അടുത്തതേ, ഒരുപാട് യൂത്തന്മാർ ഇപ്പോഴും തപ്പി കിടക്കുന്ന സാധനമാണ് ഈ ഒരു വണ്ടി കിട്ടാനില്ല അല്ലേ. നമ്മുടെ R15 വെർഷൻ 2 ആണ്. നിങ്ങളുടെ വണ്ടി സെക്കൻഡ് ബൈക്ക് വിൽക്കാനുണ്ടെങ്കിൽ നേരെ ഡിമോട്ടേഴ്സിലേക്ക് കൊണ്ടുവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടെ പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്. ഇവിടെ വണ്ടി വെച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന വില നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോ നമ്മുടെ വണ്ടി മോഡൽ 2017 കസ്റ്റമർ ചോദിക്കുന്ന 70 രൂപയാണ്. നമുക്ക് ചെറിയ നെഗോഷിയബിൾ ചെയ്തു. ഇത് 180, ഇത് 220 ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ വില 2020 സിംഗിൾ ഓണർഷിപ്പ് 75,000 രൂപ. ഈ ഒരു വണ്ടി വീട്ടിൽ കൊണ്ടുപോകാം. കാരണം ഇവിടെ ഫിനാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. അടിപൊളി. 2016 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 220 ഫുൾ ഫിനാൻസ് കൊടുക്കാം. ഫുൾ ഫിനാൻസ് 40,000 രൂപ കൊടുക്കാം. 45-48 മാർക്കറ്റ് വിലയുള്ള വണ്ടി. 40,000 രൂപയ്ക്ക് ഫുൾ ഫിനാൻസ് കൊടുക്കാം. 40,000 രൂപയ്ക്ക് ഫുൾ ഫിനാൻസോ? 40,000 രൂപ സീറോ ഡൗൺ പേയ്മെന്റ്. സീറോ ഡൗൺ പേയ്മെന്റ്. 1 രൂപ അടക്കാതെ 40,000 രൂപ വിലയുള്ള ഈ ഒരു കിഡിലം വണ്ടി നിങ്ങൾക്ക് 1 രൂപ അടക്കാതെ ഫിനാൻസ് ഇട്ട് എവിടെ ഇറക്കൊണ്ടോ? എവിടെ ഇറക്കൊണ്ടോ? ഡിമോട്ടേഴ്സ് കൊല്ലം. രണ്ടായിരത്തി യൂണിക്കോണ്. ഈ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പിള്ളേർ നോക്കുന്ന വണ്ടിയാണ്. മൈലേജ്, സ്കൂളിൽ പോകാൻ, സ്വിഗിയോടെ അങ്ങനെ പരിപാടിക്കൊക്കെ നോക്കുന്നത്. അപ്പൊ നല്ല അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണേ. ഇതിന്റെ മാർക്കറ്റ് വില എന്ന് പറഞ്ഞാൽ? മാർക്കറ്റ് വില എന്തായാലും 95 രൂപ. 95 രൂപ. ഏത് ഇയർ വണ്ടി? 2021. 2021 വണ്ടി. ന്യൂ വണ്ടി. ന്യൂ സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടി. നമുക്ക് 83,000 രൂപ ഫൈനൽ കൊടുക്കും. 83. അതെ. 95 രൂപ. എവിടെയാണ് കിട്ടുന്നത്? മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഏത് ഭാഗത്തും എവിടെയാണ് തിരക്കുക? കിട്ടത്തില്ല. കോൺഫിഡൻസ് ആണ്. 83,000 രൂപ ഫൈനൽ വേണ്ട. 80,000 രൂപ ഫൈനൽ. 80,000 രൂപ. 3,000 രൂപ പിന്നെ കുറച്ച്. എന്റെ മോനെ, അതെന്തായാലും കരക്കി കേട്ടോ. അഭിചേട്ടാ, അപ്പൊ ഈ ഒരു സംഭവം, ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഒരുപാട് പേര് നോക്കുന്ന നല്ല റേറ്റ് കൊടുക്കണം കേട്ടോ. 80,000 രൂപ നല്ല റേറ്റ് ആട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. 2021 മോഡൽ ഷോറൂമിൽ 1,55,000 രൂപ, 1,60,000 രൂപ ഉള്ള വണ്ടി. 2021 80,000 രൂപ എവിടെയെങ്കിലും തരുമെന്ന് നിങ്ങൾ നോക്കിയോ? വണ്ടി ഈ വില പറയുന്നത് കൊണ്ട് നിങ്ങൾ വണ്ടി കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഷോറൂമിൽ വന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെക്ക് ചെയ്തെടുത്താൽ മതി.
അതെന്തായാലും കൊള്ളാം കേട്ടോ. നിങ്ങള് വണ്ടി ഇവിടെ വന്ന് മെക്കാനിക്കിന് അടുത്ത് കൊണ്ടുപോയി നോക്കിയിട്ട് എടുത്താൽ മതി. അത്രയും കോൺഫിഡൻസ് ഉള്ള മനുഷ്യനാ കേട്ടോ, അത്രയും കോൺഫിഡൻസ്. ഇത്രയും കോൺഫിഡൻസ് ആരുടെ അടുത്തും കണ്ടിട്ടില്ല കേട്ടോ വണ്ടി വിൽക്കുന്നിടത്ത്. ഓക്കെ, 2021 അപ്പാച്ചി ആർ 200 4V. ആ വില മാർക്കറ്റ് വില ആദ്യം പറഞ്ഞു. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് 2021 വണ്ടി കൊടുത്ത 95,000 രൂപ, നമ്മള് ഈ പ്രാവശ്യം 90,000 രൂപ കൊടുത്തു. 90,000 രൂപ ലാസ്റ്റ്. ഒരു കംപ്ലൈന്റ് ഇല്ല, ഫൈനൽ സിംഗിൾ കാണുമ്പോ അറിയാലോ, സിംഗിൾ ഓണർഷിപ്പ്. ഈ ഒരു വണ്ടി കാണുമ്പോ അറിയോ സിംഗിൾ ടയർ ചേഞ്ച് പോക്കറ്റ് കാര്യങ്ങളെല്ലാം പക്ക. ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് തുടച്ച് നീറ്റ് ആക്കി വെച്ചാൽ, കാരണം ഇവിടെ ബൈപ്പാസിന്റെ പണി നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ പൊടിയും കാര്യങ്ങളൊക്കെ വണ്ടി അഴുക്കായിട്ടിരിക്കുന്നത്. വേറൊന്നും വിചാരിക്കും, ഇതെല്ലാം 10 രൂപ 20 രൂപ 25 റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. ഇറക്കാം ഈ വണ്ടി എത്ര രൂപ ലാസ്റ്റ്? ഒരു 15-20 രൂപ ഇറക്കാം. 15,000 ഡൗൺ പേയ്മെന്റ് എടുക്കാം. 15,000 ഡൗൺ പേയ്മെന്റ് ഈ ഒരു വണ്ടി എടുത്തോണ്ട് പോകാം കേട്ടോ. ഒന്ന് നോക്കട്ടെ വണ്ടി നോക്കട്ടെ ഞാൻ ആദ്യം, എന്നിട്ട് ഞാൻ നീറ്റാണെന്ന് പറയാവേ. നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ബാഗൊക്കെ മാറേണ്ടി വരും, പിന്നെ ഒന്ന് സർവീസ് ചെയ്യേണ്ടി വരും, പിന്നെ വണ്ടി ഇറങ്ങുമ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്ത് കൊടുക്കും, പക്കയായിട്ട് കൊടുക്കുന്നു. ചെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് ലൂബ് ചെയ്യേണ്ടി വരും, അതൊക്കെ നമ്മുടെ അബിൻചേടൻ സെറ്റ് ആക്കി ഇറക്കത്തോളം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് വില 95,000 രൂപ ഫൈൻ കൊടുക്കാം. ഓക്കെ, ഇത് നമ്മള് നെയിം ട്രാൻസ്ഫർ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 15,000 കസ്റ്റമർ എക്സ്ട്രാ പേയ്മെന്റ് തരണ്ട, പേര് മാറ്റാൻ നിങ്ങൾ മാറ്റിക്കൊടുക്കും. അടിപൊളി, അത് എന്തായാലും കലക്കി. അടുത്ത വണ്ടി 2022 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നല്ല നീറ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, അതായത് കാണുമ്പോ തന്നെ അറിയാം പക്കാ നീറ്റ് ആണ് വണ്ടി. ചെറിയ പൊടി കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, അതെ പറയാനുള്ളു കേട്ടോ. എനിക്ക് 22 വണ്ടി സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആ കാണുന്ന ജെനുവിൻ കിലോമീറ്റർ ആണ്, 18,000 കിലോമീറ്റർ. ഇവിടെ ഇവിടെ കിലോമീറ്റർ എഴുതിയിരിക്കുന്നുണ്ട്, ജെനുവിൻ കിലോമീറ്റർ. 18,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ എന്നാണ് നമ്മുടെ അബിൻചേട്ടൻ പറഞ്ഞത്. പക്കയാണ്, പക്ക. 25,000 ഷോറൂമിൽ ഇറക്കാൻ പറ്റുമോ? ഷോറൂമിൽ ഇറക്കി ഹിസ്റ്ററി കിട്ടുമോ? തീർച്ചയായും. ദൂരമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ട്രെയിന് വന്ന് ഇറങ്ങിയ വെറും ഒരു 1 കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു ഷോറൂമിലേക്ക്. ഇവിടെ വന്ന് വണ്ടി കണ്ട് മെക്കാനിക്കിനെ കൊണ്ട് കാണിക്കുക, നിങ്ങൾ അടുത്തുള്ള ഷോറൂമിൽ പോയി ഹിസ്റ്ററി എടുക്കുക, എന്ത് ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ട നേരെ ഇവിടെ വന്ന് വണ്ടി പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരും വണ്ടി. ഫിനാൻസ് എല്ലാം ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്തിട്ട് വണ്ടി ഞങ്ങൾ ഇവിടെ എത്തിച്ചേരും. എന്റെ മോനെ എവിടെ കിട്ടും ഇങ്ങനെ ഓഫറൊക്കെ? അപ്പൊ തീർന്നിട്ടില്ല, നേരെ അകത്തേക്ക് കയറാൻ നിരത്തി നിരത്തി ഇവിടെ പുലിക്കുട്ടന്മാരെ വെച്ചിരിക്കുന്നത്. അടുത്ത വികാരമായിട്ടുള്ള രണ്ട് വണ്ടികളുടെ ഇരിപ്പ് നമ്മുടെ V4 അല്ലേ. ഇത് നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ ആണ്, ശതമാനം അങ്ങനെ പറയുന്നത്. ഹിസ്റ്ററി എടുത്ത് നിങ്ങൾ വന്നാൽ മതി, എവിടെ കിട്ടും ഇങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ ആ ഒരു കോൺഫിഡൻസ്. അപ്പൊ ഇത് 22 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഡൗൺ പേയ്മെന്റ് അടക്കാം? 45 രൂപ ഇറക്കാൻ പറ്റും. 45 രൂപ നിങ്ങൾക്ക് ഒരു വണ്ടി ഇറക്കിക്കൊണ്ട് വീട്ടിൽ പോകാൻ സാധിക്കുന്നതാണ് നമുക്ക്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, അപ്പൊ ഈ ഒരു വണ്ടി നമ്മളിപ്പോ ഓൾറെഡി കണ്ട്, അതായത് നമ്മൾ ഓഫർ വണ്ടി. നിങ്ങൾക്ക് 25,000 നമുക്ക് ഈ വണ്ടിയും കൊണ്ടുപോകും. 25,000 ഇറക്കാം, അത് വില പറഞ്ഞേക്കാം അല്ലേ. നമ്മൾ 25,000 ഇറക്കാം. 95 രൂപ വണ്ടി, 25,000 ഇറക്കാം. 25,000 രൂപ നിങ്ങൾക്ക് ഒരു വണ്ടി വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. V3 വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് വണ്ടിയാണ്. അതെ അതെ, ഇപ്പൊ എല്ലാരും ചൂസ് ചെയ്യുന്ന V3 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത വണ്ടി കസ്റ്റമർ ഡെലിവറി വണ്ടി സെയിലായി. സെയിലായി എത്രയാണ് സെയിലായത്? 2022 മോഡൽ. ആ 22 ഫുള്ള് കസ്റ്റം ചെയ്ത വണ്ടിയാണ്. സ്റ്റംബ് അലോയ്സ് എല്ലാം കയറ്റി വണ്ടി. ഇത് മാർക്കറ്റിൽ 160,000 വിൽപ്പന ഉണ്ട്. നമ്മൾ കസ്റ്റമർക്ക് കൊടുത്ത് 140,000 രൂപ. വീണ്ടും വീണ്ടും വികാരമായിട്ടുള്ള വണ്ടി നമ്മുടെ ഡൊമിനാർ 400. അതെ, മാർക്കറ്റ് എന്ത് വില ഈ മോഡലിൽ? ഒരു 150 വില ഉണ്ട്. 2020 മോഡൽ UG. 20 മോഡല് UG ആണ്. 20 മോഡൽ വണ്ടിക്ക് മാർക്കറ്റ് വില 40,000 രൂപ. നിങ്ങൾ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ഒരു ചുണക്കട്ട എടുത്തോണ്ട് പോകാൻ സാധിക്കുന്നതാണ്. നീറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ നീറ്റ് വണ്ടി, പക്കാ നീറ്റ് വണ്ടി. അടുത്ത റെഡ് 18 മോഡൽ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ പക്ക തന്നെയാണ്, നിങ്ങൾക്ക് ഒരു വിധ യാത്രയിലോ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഡൗൺ പേയ്മെന്റ് എത്ര അടക്കാം? 20,000 രൂപ. 1,15 മാർക്കറ്റ് ഉള്ള 1,00,000 രൂപയും കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് 20,000 ഡൗൺ പേയ്മെന്റ് എടുത്തുണ്ടോ? അടുത്ത ഡൊമിനാർ. കസ്റ്റമറിന്റെ പ്രൊഫൈൽ അനുസരിച്ച് കസ്റ്റമർക്ക് സിവിൽ സ്കോർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ
പക്കായിട്ടുള്ള കസ്റ്റമർ, അതായത് നിങ്ങൾ പക്കായിട്ടുള്ള കാർഡ് ഓണറുമായിട്ട് വരിക, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഡൗൺ പേയ്മെന്റ് അടച്ച് വണ്ടി എടുത്തു സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡൊമിനാർ തന്നെ പത്തൊമ്പത് ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്, അത് കാണുമ്പോ തന്നെ അറിയാം. ഞാൻ എടുത്തെടുത്ത് പറയാത്ത എടുത്തെടുത്ത് ടയറിന്റെ കാര്യങ്ങളും പറയാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ, ടയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ. എടുത്തെടുത്ത് പറയാൻ നിങ്ങൾ ബോർ അടിപ്പിക്കണം എന്നോർത്ത്. അപ്പൊ ഈ ഒരു വണ്ടി നമുക്ക് എത്ര വേണ്ട എടുക്കാം? ഇത് 1,23,000 രൂപ. 1,23,000 രൂപ. അപ്പം RS ഭ്രാന്തന്മാർക്കേ, RS 1, 2, 3 RS നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ വണ്ടി ഇയർ 2018 മോഡൽ, 2018 മോഡൽ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഉദ്ദേശിക്കുന്ന വില 95,000. മാർക്കറ്റ് എന്ത് വിലയുണ്ട്? മാർക്കറ്റ് 1,5 വരെയുള്ള വണ്ടി 95,000 രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റുമോ? തീർച്ചയായും. എത്ര അടക്കാം? 25,000 രൂപയുടെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇറക്കിക്കൊണ്ട് വീട്ടിൽ പോവാം. അടുത്തത് 2022 മോഡൽ, 2022 മോഡൽ വണ്ടിയാണ് RS 200 കേട്ടോ. അപ്പം ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി, വീണ്ടും വീണ്ടും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വരുന്നത്, അടിപൊളി വണ്ടി, നീറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ലാസ്റ്റ് നമുക്ക് എത്ര വേണ്ട എടുക്കാം? നമുക്ക് മാറി കൊടുക്കാം, ടയർ മാറാം. അത് മാറി എത്ര കൊടുക്കാം ലാസ്റ്റ്? 1,40,000 രൂപ. 1,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇറക്കിക്കൊണ്ട് പോകാൻ സാധിക്കും. 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇടാം കേട്ടോ. അടുത്ത വണ്ടി ഇത് ആണ് ഡെലിവറി ഉണ്ടോ? എന്നാലും അത് പറഞ്ഞേക്കാം, നല്ല വണ്ടി കേട്ടോ. ഇത് നോക്കിയാ, നിങ്ങൾ ഈ വണ്ടിന്റെ കണ്ടീഷൻ നോക്കിയതേ കണ്ട, ഈ വണ്ടിയുടെ കണ്ടീഷൻ കണ്ട. ഇവിടുന്ന് നിങ്ങൾ വണ്ടി എടുക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ഇവർ വണ്ടി. 2021 മോഡലാണ്. 1,30,000 രൂപ ഫൈനൽ കസ്റ്റമർ കൊടുത്തിരിക്കും. 1,30,000 രൂപ 30,000 ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി കസ്റ്റമർ, ബാക്കി സിസി ഫിനാൻസ് ഇട്ട്. അപ്പൊ 1,30,000 രൂപയ്ക്ക് ഇവിടുന്ന് എടുത്ത വണ്ടി 2021 മോഡൽ, 21 മോഡൽ നീറ്റ് വണ്ടി. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വണ്ടി ഇവിടുന്ന് ഇറക്കി തരുന്നത്. ഓക്കെ, അടുത്തത് വികാരം. വികാരം എവിടെ കേറ്റിയും എവിടെ കേറ്റിയും എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഏ വന്നിട്ടുണ്ട് കേറ്റിയും, പറഞ്ഞോട്. 2021 മോഡൽ, 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ്, 28,000 കിലോമീറ്റർ. 28,000 1,60,000 ഫൈനൽ. എന്നാ ഉണ്ട് മൈലേജ്? ഒരു മൈലേജ് നമുക്ക് 200 അല്ലേ, ഒരു 10-35 കിട്ടുന്നില്ല, 30-35 ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. അപ്പോ ലാസ്റ്റ് നമുക്ക് എത്ര ഉണ്ട് എടുക്കാം? 1,60,000. 1,60,000 കൊടുത്തേക്കാം. അങ്ങനെ പറ അങ്ങനെ ഏതായാലും കുറച്ച് പറ നിങ്ങൾ ഒരു വിലയിട്ട് പറയാം. എന്തിനാണ് 58,000 രൂപയുടെ ബാക്കി 1,00,000 രൂപ ഫിനാൻസ് കിട്ടുന്ന ഈ ഒരു വണ്ടി, അല്ല കിടിലൻ നീറ്റ് വണ്ടി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി, അടിപൊളി വണ്ടി, നീറ്റ് വണ്ടി. ഓക്കെ, അടുത്തത് 2022 മോഡൽ ഹണ്ടർ, 2022 മോഡൽ ഹണ്ടർ ആണ് ഇരിക്കുന്നത്, പുത്തൻ വണ്ടി. നിങ്ങൾ ഇപ്പൊ ഈ ഒരു വണ്ടി പുത്തൻ എടുക്കുവാണെങ്കിൽ എത്ര രൂപ? രണ്ടേമുക്കാലെടുത്ത് വില വരുന്ന വണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഒരു കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ഒക്കെ ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഷോറൂമിൽ തരാം. 48,000 രൂപ നമുക്ക് കൊണ്ടുപോകാം. 48,000 രൂപ കൊണ്ടുപോകാം, ഡൗൺ പേയ്മെന്റ് ഡൗൺ അടച്ചാൽ കൊണ്ടുപോകാം. അപ്പം അത്രയും നീറ്റ് ആണ് ഇവർ വിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഹിസ്റ്ററി ഞാൻ പറഞ്ഞു എടുത്തെടുത്ത് പറയണം. വണ്ടി ഈ ഇരിക്കുന്ന കണ്ടീഷൻ നിങ്ങൾ നോക്കണ്ട. വണ്ടി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ പോരായ്മ ഉണ്ടാകില്ല, നമ്മൾ പരിഹരിച്ചത് വണ്ടി എടുത്തുള്ളൂ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ തരുമ്പോൾ ആർച്ചിരിക്കുന്ന പോലെ വണ്ടി നീറ്റാക്കി സർവീസ് ചെയ്ത് പോളിഷ് ചെയ്ത് പക്കാക്കി ഇവിടെ ഡെലിവറി ചെയ്യത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അവസാനം ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് രാജാക്കന്മാരുടെ വണ്ടിയാണ് അല്ലേ. രാജാക്ക റോയൽ എൻഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയില്ല, നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ്. അപ്പൊ റോയൽ എൻഫീൽഡ് എത്ര വണ്ടി ഉണ്ടോ? 1, 2, 3, 4 നാലെണ്ണം ഉണ്ട്. അപ്പൊ ആദ്യത്തെ വണ്ടി പറഞ്ഞോ? മെറ്റിയോർ, മെറ്റിയോർ 350. മാർക്കറ്റ് എന്തോ ഉണ്ട്? മാർക്കറ്റിൽ 1,65 രൂപ. 1,65 രൂപയുള്ള വണ്ടി നമ്മൾ എത്ര കൊടുക്കും? 1,50 കൊടുക്കാം. 1,55 65 1,70 വരെ വിൽപ്പന. 1,55 ഫൈനൽ. 1,55 കൊടുക്കാം. അടുത്ത വണ്ടി അത് പാർക്കൻസെയിലാണ്. പാർക്കൻസെയിലാണ് മെറ്റിയോർ 2022 മോഡൽ. അത് കസ്റ്റമറോട്ട് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം. കസ്റ്റമർ ചോദിക്കുന്നത് 1,80,000 രൂപ. നമുക്ക് സംസാരിച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടി തണ്ടർബേഡ് എക്സ് 2019 മോഡൽ, 2019 സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർ. നമുക്ക് ഫൈനൽ 98 രൂപ ഫൈനൽ കൊടുക്കാം. കുറയുവാ ഫൈനൽ റേറ്റ്. തണ്ടർബേഡ് 2019 ABS ഉള്ള വണ്ടി 18,000 കൊണ്ട് സിംഗിൾ ഓണർ വണ്ടി 98,000 രൂപ കൊടുക്കും. അതാണ് കോൺഫിഡൻസ് കേട്ടോ, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ. അപ്പൊ കോൺഫിഡന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നത്. 98 രൂപ അതെ ലാസ്റ്റ്. അതെ ഓക്കെ, അടുത്ത വണ്ടി 2018 പോലെ തണ്ടർബേഡ് സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമുക്ക് ഫൈനൽ 90,000 രൂപ കൊടുക്കാം. ഓക്കെ, എടുത്തെടുത്ത് വണ്ടിയുടെ കണ്ടീഷൻ എടുത്ത് പറയാത്ത ഓരോ കാര്യങ്ങൾ, നട്ട് ബോൾട്ടൊക്കെ തുരുമ്പോ അങ്ങനെ പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല. ഈ വണ്ടി എല്ലാം നീറ്റ് കണ്ടീഷനിലാണ്. ഇതെല്ലാം ഈ തണ്ടർബേഡ് 25,000 രൂപ നമുക്ക് ഇറക്കാൻ പറ്റും. 25,000 രൂപ 48,000 രൂപ ഇറക്കാം. 48,000 രൂപ അത് നമുക്ക് 50,000 രൂപ എല്ലാ വണ്ടിക്കും ഡൗൺ പേ. അതായത് നിങ്ങൾ ഒരു ലോ ഡൗൺ പേയ്മെന്റ് പ്രൊഫൈൽ അനുസരിച്ച് ഒരു ഡൗൺ പേയ്മെന്റ് അടച്ച് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, കാരണം ഫിനാൻസ് കിട്ടുന്നുണ്ട് വണ്ടി. അവസാനമായിട്ട് നമ്മുടെ ജാവ ക്ലാസിക്, ജാവ ക്ലാസിക് ന്യൂ മോഡൽ 2019 88,000 രൂപ നിങ്ങൾക്ക് ജാവയും സ്വന്തമാക്കാൻ. വീഡിയോ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട, കാരണം ഈ മാസം അതായത് June 30 നമ്മുടെ ഭാഗ്യശാലി നമ്മൾ തിരഞ്ഞെടുക്കാൻ പോണത്. നിങ്ങളുടെ കയ്യില നിങ്ങളുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കിടിലൻ ഗിഫ്റ്റ് ആയിക്കോട്ടെ, ഒരു കിടിലൻ ഡേഡ് ബൈക്ക് ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. മക്കൾക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിരൽ തുമ്പിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം, അതെ അതെ സിമ്പിൾ കാര്യം, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. മൂന്ന് പേരെ മെൻഷൻ ചെയ്ത് കമന്റ് ഇടുക.
തൊട്ട് താഴെയായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം, ഞങ്ങളുടെ രണ്ടുപേരെ കോമൺ ഫോളോവർ ആയിരിക്കണം. ഇത്രയും തന്നെ അഫോർഡബിൾ പ്രൈസിൽ ഫിനാൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് വണ്ടികൾ നൽകുന്ന ഈ ഒരു ഷോപ്പ് എവിടെയാണെന്ന് അറിയണ്ടേ? മേവറം ജംഗ്ഷനിൽ നിന്ന് ബൈപ്പാസ് റോഡ്, കൊട്ടയം മേവറം ബൈപ്പാസ് റോഡ്, ആലപ്പുഴ എറണാകുളം പോകുന്ന റോഡ്, ബൈപ്പാസ് റോഡ് കയറുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡ് ഹയാത്ത് ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പ്. ഓക്കെ ഓക്കെ. ആലപ്പുഴ അങ്ങോട്ട് അവിടെ നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കാവനാട് ബൈപ്പാസ് റോഡ്, ട്രിവാൻഡ്രം പോകുന്ന ബൈപ്പാസ് റോഡ് കയറി വരുമ്പോഴത്തേക്ക് അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു 3-4 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ. അപ്പൊ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളത്, നിങ്ങളിപ്പോ ഏത് ജില്ലക്കാരാണെങ്കിലും നിങ്ങൾക്ക് കൊല്ലത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഒരു 10-10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു ഷോപ്പിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ ഒരു വാട്സപ്പിൽ ഇട്ട് തരും നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അതായത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ആ ബോർഡിലോട്ട് നോക്കിയാൽ ഫിനാൻസ് അവൈലബിൾ, അതായത് സെക്കൻഡ് വണ്ടികൾക്ക് നല്ല ഫിനാൻസ്, അതായത് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ തവണകളായിട്ട് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ ഒരുപാട് സാധാരണക്കാർക്ക് ഇഷ്ടമുള്ള വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരെയും ശ്രീ ഗോവിന്ദ് സൈനിങ് ഔട്ട് ഫ്രം ഡി മോട്ടേഴ്സ് കൊല്ലം.